ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, 20 ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രയാത്രയ്ക്ക് തീർപ്പ് നൽകി കോടതി വിധി. ബാബരി മസ്ജിദ് തകർത്ത ഗൂഢാലോചന കേസിൽ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടു. രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിച്ച അയോധ്യ തർക്കങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. ഇന്നായിരുന്നു ലോകം ഒന്നടങ്കം കാത്തിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ച കേസിലെ വിധിയെത്തിയത്. ബാബറി മസ്ജിദ് തകർത്ത ഗൂഢാലോചന കേസിൽ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടു. കാൽനൂറ്റാണ്ട് പഴക്കമുള്ള കേസിലാണ് ലക്നൗ പ്രത്യേക CBI കോടതി വിധി പുറപ്പെടുവിച്ചത്. മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി അടക്കം 32 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. കേസിലെ 32 പ്രതികളെയുമാണ് കോടതി വെറുതെ വിട്ടത്. CBI പ്രത്യേക കോടതി ജഡ്ജി ജസ്റ്റിസ് സുരേന്ദ്രകുമാർ യാദവാണ് 2000 പേജുള്ള വിധി പുറപ്പെടുവിച്ചത്. പള്ളി പൊളിച്ചത് ആസൂത്രിതമായിട്ടല്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്ക് പുറമെ മുതിർന്ന BJP നേതാക്കളായ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, മുൻ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ് എന്നിവരടക്കം 32 പേരാണ് കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. കനത്ത സുരക്ഷയിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. വിധി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രധാന കവാടത്തിന് പരിസരത്തെ റോഡുകളെല്ലാം അടച്ചിരുന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി ഉൾപ്പെടെ 6 പ്രതികൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഹാജരായത്. CRPC 313 അനുസരിച്ച് പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കം കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് വിധി പ്രഖ്യാപിച്ചത്. 1992 December 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് നീണ്ട 28 വർഷത്തെ നിയമ നടപടികൾക്ക് ശേഷമാണ് കേസിൽ വിധി പുറപ്പെടുവിക്കുന്നത്. 2017 എല്ലാ ദിവസവും വിചാരണ നടത്തണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും നടപടികൾ നീണ്ടുപോകുകയായിരുന്നു. ഈ വർഷം ഏപ്രിലോടെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് രണ്ടാമത് കോടതി ഉത്തരവിട്ടെങ്കിലും വീണ്ടും 3 തവണ സമയം നീട്ടി നൽകി. അതിനിടെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറോടെ വിരമിക്കാനിരുന്ന ജഡ്ജിയുടെ കാലാവധി സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് നീട്ടി നൽകി. 1992 December 6 രാജജന്മ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ അയോധ്യയിലെ ബാബരിയിൽ സ്ഥിതി ചെയ്തിരുന്ന മസ്ജിദ് തകർത്തത്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയെങ്കിലും പള്ളി പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന് ഭൂമി തർക്ക കേസിലെ വിധിയിൽ കഴിഞ്ഞ വർഷം സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു. 1992 December 6 ബാബരി മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശിൽ 2 വിചാരണ നടന്നിരുന്നത്. അജ്ഞാതരായ കർഷകർക്കെതിരെ കേസുകൾ ലക്നൌവിലും പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ളത് റായ്ബറേലിയിലും. സുപ്രീംകോടതിയുടെ 2017 ഉത്തരവ് പ്രകാരം 2 കേസുകളിലെയും വിചാരണ ഒന്നിച്ചേർത്ത് ലക്നൌവിലെ അഡീഷണൽ സെക്ഷൻ കോടതിയിലേക്ക് മാറ്റി 2 വിചാരണ പൂർത്തിയാക്കുമെന്നായിരുന്നു സുപ്രീംകോടതി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് പലതവണ സമയം നീട്ടി നൽകി. എന്തൊക്കെയായാലും ഇനി ഒരു ബാബരി മസ്ജിദ് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും സമാധാനത്തോടെയും മതസൗഹാർദ്ദത്തോടെയും മുന്നോട്ട് പോകട്ടെ. ന്യൂസ് ഡെസ്ക്, 20 TV. ഐഡിയൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, താനൂർ ആൻഡ് വയലത്തൂർ. ആരോഗ്യ ജീവനം ഫിസിയോതെറാപ്പിയിലൂടെ.